എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ കരിയർ പ്ലാൻ ചെയ്യേണ്ടത്, പഠനം ഭാവി പഠനം തീരുമാനിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതിന്റെ രണ്ട് വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു കാലഘട്ടം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻസ് 4 എന്താണ്, എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് കരിയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇക്കിഗായിയെ കുറിച്ചാണ്. എന്താണ് ഇക്കിഗായി, എങ്ങനെയാണ് ഇക്കിഗായി ഉപയോഗിച്ച് നമ്മളെ കരിയർ പ്ലാൻ ചെയ്യാന്നുള്ള. ഞാൻ കുറച്ച് എക്സാമ്പിൾസിലൂടെ ഈ ഒരു കാര്യങ്ങൾ പറയാം. മുമ്പ് ഞാൻ ഈ കരിയറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് പറഞ്ഞതുപോലെ തന്നെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് പറയാം. നാല് കാര്യങ്ങളാണ് ഇക്കിഗായി പറയുന്നത്. ഇക്കിഗായി എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് മെത്തേഡാണ്. ഒക്കനോവ എന്ന് പറയുന്ന ഒരു ബീച്ചിലെ ആളുകൾക്ക് ഒരുപാട് കാലം അവർ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ജീവിക്കുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് റിസർച്ച് നടത്തിയപ്പം അവർ ഇക്കിഗായി, റീസൺ ഫോർ ബീയിങ്, അവരവരുടെ ഇക്കിഗായി കണ്ടെത്തിയവരാണെന്നുള്ളതാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് നമ്മുടെ കരിയറിലെന്ന് പറയുന്നത്. നമ്മൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മേഖലയുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ പഠന കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് എഞ്ചിനീയർ ആവുക എന്നുള്ളതൊരു ഇഷ്ടമായിരുന്നു. അതേപോലെ തന്നെ ഒരു ട്രാവലർ ആവുക, അതേപോലെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആവുക, മ്യൂസിക് ഡയറക്ടർ ആവുക, അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഇതേപോലെ നിങ്ങൾക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരുപാട് ആഗ്രഹങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട മേഖലകളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള മേഖല കണ്ടെത്തുക? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, നിങ്ങളിതെല്ലാം റൈറ്റ് ഡൗൺ ചെയ്യുക. എല്ലാം റൈറ്റ് ഡൗൺ ചെയ്യുക. നിങ്ങൾക്ക് ടീച്ചറാവണമെങ്കിൽ ടീച്ചർ, ഡോക്ടർ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആവണമെങ്കിൽ അത്, അല്ലെങ്കിൽ പൈലറ്റ് ആവണമെങ്കിൽ അത്, വട്ടെവർ ഇറ്റ് ഈസ്, നിങ്ങളെല്ലാം ഒന്ന് റൈറ്റ് ഡൗൺ ചെയ്യുക. റൈറ്റ് ഡൗൺ ചെയ്തതിന് ശേഷം നാല് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കണം. ഓരോന്നിനോട് നാല് ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസിൽ നാലിനും എസ് എന്ന ആൻസർ വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കരിയറായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, എനിക്ക് എഞ്ചിനീയർ ആവണം എന്നുള്ളതാണ് എൻ്റെ ഒരു കരിയർ, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആവണം എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് യു ലവ് എന്നുള്ളതാണ്. നമ്മളൊരു കരിയർ തീരുമാനിക്കുമ്പം നമുക്കത് ഇഷ്ടം വേണമെന്ന്. അപ്പം മെക്കാനിക്കൽ എഞ്ചിനീയർ എനിക്ക് ഇഷ്ടമുണ്ടോ? തീർച്ചയായിട്ടും എനിക്കിഷ്ടമുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് യു ആർ ഗുഡ് അറ്റ്, എനിക്കതിന് കഴിവുണ്ട്. അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ മേഖലയ്ക്ക് പോകുമ്പോൾ മാത്തമെറ്റിക്കലി ഞാൻ അത്ര ആപ്റ്റ് ആയിട്ടുള്ള ആളല്ല. മാത്തമെറ്റിക്സ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് സബ്ജക്റ്റ് അല്ല. മാത്തമെറ്റിക്സ് കൂടുതൽ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. തീർച്ചയായിട്ടും എഞ്ചിനീയറിംഗ് ഫിസിക്സും മാത്സും കൂടെ കണക്ട് ചെയ്യുന്നൊരു മേഖല ആയതുകൊണ്ട് എനിക്ക് എഞ്ചിനീയർ ആവുന്നത് അത്ര നല്ല തൊഴിലല്ല എന്നുള്ള രീതിയിൽ ഞാൻ അതങ്ങ് മാറ്റി. രണ്ടാമതൊരു ട്രാവലർ ആവുക, അതായത് സന്തോഷ് ജോർജ് കുളിങ്ങര സാറിനെ പോലെയോ, അല്ലെങ്കിൽ മറ്റുള്ള ഈ വ്ളോഗൊക്കെ ചെയ്യുന്ന ആളുകളെ പോലെ ട്രാവൽ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിലും ചോദ്യം ഇതാണ്, ഒന്ന് എനിക്ക് ഇഷ്ടമുണ്ടോ, രണ്ട് എനിക്ക് കഴിവുണ്ടോ? എനിക്കിഷ്ടവുമുണ്ട് കഴിവുമുണ്ട് യാത്ര ചെയ്യാനുള്ള. പക്ഷെ യാത്രയൊക്കെ ചെയ്തിങ്ങനെ പോകുന്ന സമയത്ത് അതൊരു വീഡിയോ ആക്കി ഷൂട്ട് ചെയ്തു അത് എഡിറ്റ് ചെയ്ത് ഇറക്കാറൊന്നും എനിക്ക് അത്ര താല്പര്യം തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് കഴിവുമുണ്ട്, എനിക്കിഷ്ടമുണ്ട്, അതെൻ്റെ പാഷനാണ്, അതെനിക്ക് കരിയറായിട്ട് ഞാൻ ചൂസ് ചെയ്തില്ല. കാരണം മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ, വാട്ട് ദ വേൾഡ്സ് നീഡ്സ്, ലോകത്തിന് നിങ്ങളിൽ നിന്ന് അത് ആവശ്യമുണ്ടോ? ഇനി ഒരു ട്രാവലിങ്ങിലേക്ക് പോകുമ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര സാറിന് ഇനി ആവശ്യമില്ല. കാരണം എന്താ, അതിന് അദ്ദേഹം അവിടെയുണ്ട്. ഇനി ഒരു മമ്മൂട്ടി ആവശ്യമില്ല, ഇനി ഒരു മോഹൻലാലിന് ആവശ്യമില്ല, കാരണം അവരൊക്കെ അവിടെ ഉണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങളിൽ നിന്ന് ലോകം എന്താണ് പ്രതീക്ഷിക്കുന്നത്, അതിലേക്ക് നോക്കുമ്പോൾ എന്നിൽ നിന്ന് പ്രത്യേകിച്ച് എനിക്ക് ഈ ട്രാവലിങ്ങിലേക്ക് വരുമ്പോൾ ബാക്കിയുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവിടെ നാലാമതൊരു ഓപ്ഷനും കൂടെ വരികയാണ്, എച്ച് ആർ അല്ലെങ്കിൽ ഒരു കരിയർ ഡിസൈനർ. ഞാനിപ്പോൾ ചെയ്യുന്ന കൗൺസിലിംഗ് പോലുള്ള, ട്രെയിനിങ് പോലുള്ള മേഖലകൾ, ആ മേഖലയിലേക്ക് നോക്കുമ്പോൾ എനിക്കിഷ്ടമുണ്ട്, എനിക്ക് കഴിവുമുണ്ട്, എന്നിൽ നിന്ന് ലോകത്തിന് ആവശ്യമുണ്ട്, ആവശ്യമുണ്ട്. കാരണം ഞാൻ നോക്കുന്ന സമയത്ത് കരിയർ ഡിസൈനേഴ്സ് എന്ന് പറയുന്ന ആളുകൾ കുറവാണ്, അതിൽ സ്കിൽ ഫൈൻഡേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ ഞാൻ സ്കിൽ ഫൈൻഡിങ്, ആളുടെ കഴിവ് കണ്ടെത്തുന്ന ഒരു മേഖല ചൂസ് ചെയ്തു. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും എനിക്ക് ഒരുമിച്ച് വരുമ്പോൾ എനിക്കിതൊരു ജോലിയായിട്ട് ഫീൽ ചെയ്യില്ല. എനിക്ക് രാവിലെ ഓഫീസിൽ വരുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി ഇതിൻ്റെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ്, എനിക്കതൊരു ജോലിയായിട്ടില്ല, എനിക്കെന്തോ ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെയാണ് ഫീൽ ചെയ്യുക. അപ്പോൾ ഈ ഒരു കറക്റ്റ് മേഖലയിലേക്ക് എത്തിയ ആളുകൾക്ക് അത് വളരെ സന്തോഷത്തോടെ ചെയ്യാൻ പറ്റും. നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉണ്ട്, വാട്ട് യു ക്യാൻ ബി പെയ്ഡ് ഫോർ, നിങ്ങൾക്ക് പെയ്ഡ് അതിൽ നിന്ന് വരുമാനം കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കരിയർ ചൂസ് ചെയ്യുക. ഇനി നിങ്ങൾ കുറച്ച് ആളുകളെ മുന്നേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. എ പി ജെ അബ്ദുൽ കലാം, ഈ നാല് കാര്യങ്ങൾ കണക്ട് ആയിട്ടുണ്ടാവും. സച്ചിൻ ടെണ്ടുൽക്കർ, ഈ നാല് കാര്യങ്ങൾ കണക്ട് ആയിട്ടുണ്ടാവും. സ്റ്റീവ് ജോബ്സ്, ഈ നാല് കാര്യങ്ങൾ കണക്ട് ആയിട്ടുണ്ടാവും. നിവിൻ പോളി, ദുൽഖർ സൽമാൻ എന്നൊക്കെ പറയുന്ന ആളുകൾ, ഇവരൊക്കെ ഈ കാര്യവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ കരിയർ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇക്കുക. ഇപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടത്, ലിസ്റ്റ് ചെയ്യുക, ഈ നാല് ക്വസ്റ്റ്യൻ ചോദിക്കുക. നാല് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. ഈ നാല് ക്വസ്റ്റ്യനും കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കരിയറായിട്ട് ചൂസ് ചെയ്യുക. വീണ്ടും ഓർക്കുക, കാരണം 30 വർഷം, 2030 നിങ്ങൾ ആരാണ്, 2040 നിങ്ങൾ ആരാണ്, 2045 ആരാണെന്നൊക്കെ ഉള്ളത്
ഇപ്പോഴാണ് തീരുമാനിക്കാൻ പോകുന്നത്. ആഫ്റ്റർ പ്ലസ് ടു, ആഫ്റ്റർ എസ് എൽ സി, ആഫ്റ്റർ ഡിഗ്രി. നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്നത് ഒരു പഠന മേഖലയല്ല, നിങ്ങൾ ഭാവിയിൽ ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ജോലിയിലേക്കാണ് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ഇക്കിഗായി കണ്ടെത്തി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുക. എന്തെങ്കിലും ഇത്തരം ഹെൽപ്പുകൾ വേണമെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കഴിവുകൾ എന്താണ്, എനിക്കേത് മേഖലയിലേക്കാണ് പോകാൻ പറ്റുക, ഇതിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഞങ്ങളൊരു വേൾഡ് വൈഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇവിടെ ചെയ്യുന്നുണ്ട്, ഡോക്ടർ ഹോവാർഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ആസ്പദമാക്കിയിട്ട്. അപ്പോൾ അത് പെയ്ഡ് സർവീസ് ആണ്, ഏകദേശം 1500 രൂപയാണ് ചാർജ് വരുന്നത്. നിങ്ങൾക്ക് ഒരു 1-to-1 സിറ്റിംഗ്, നിങ്ങളുടെ കരിയർ പ്ലാനിംഗ് ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അത്തരം പെയ്ഡ് സർവീസ് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന, നിങ്ങളുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആക്കാൻ ഞങ്ങൾ സഹായിക്കുന്നതുമാണ്. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.